സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തം, പോലീസിന് നേരെ കയ്യേറ്റം. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിൻ, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമ മാർച്ചായി മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിൽ നിരന്തരമായ പ്രകോപനമാണ് പോലീസിന് നേരെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ നേരെ അക്രമം നടത്താനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ നിരന്തരമായി പോലീസ് വളരെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും പോലീസിനെ ആക്രമിക്കാനുള്ള ശ്രമം തന്നെ നടത്തി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏകദേശം 1/2 മണിക്കൂർ സമയത്തോളമായി മാർച്ച് ഇവിടെ എത്തിയിട്ട്, അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അക്രമമായി പ്രവർത്തകർ തിരിഞ്ഞത്. കയ്യിലുണ്ടായിരുന്ന കൊടികെട്ടിയ വടിയൊക്കെ ഉപയോഗിച്ചാണ് ഈ പോലീസ് വാഹനത്തിന് നേരെയും ബാരിക്കേഡിന് നേരെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുമുള്ള അക്രമത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. അത് തന്നെയാണ് വിജിൻ, കൊടിയല്ല വടിയേന്തിയാണ് അക്രമം നടത്താൻ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായും ഉദ്ഘാടന ഹസനാണ് നിർവഹിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രകോപനത്തിലേക്ക് പോലീസിന് നേരെയുള്ള പ്രകോപനത്തിലേക്ക് പ്രവർത്തകർ കടന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ജലപീരങ്കി ഉപയോഗിച്ച് ഇവരെ മാറ്റാൻ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. 5 തവണ അത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ പോലീസിന് നേരെ വീണ്ടും അക്രമം നടത്തുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ പാഞ്ഞെടുത്തുള്ള അക്രമത്തിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ വന്ന മുഴുവൻ പ്രവർത്തകരും അവിടെ ഇല്ല. മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് MM ഹസനാണെന്ന് അറിയാൻ കഴിഞ്ഞു. മറ്റേതൊക്കെ നേതാക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്? അവരുടെ പ്രസംഗത്തിന് ശേഷം നേരത്തെ കരുതി കൂട്ടിയ ആയുധങ്ങൾ, വടിയടക്കമുള്ളവയുമായി പോലീസിന് നേരെ കരുതി കൂട്ടിയുള്ള അക്രമം നടത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. തീർച്ചയായും സിജു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ ബർക്കി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, അവരാണ് ആദ്യഘട്ടത്തിൽ പ്രസംഗിച്ചത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒപ്പം തന്നെ അബിൻ ബർക്കിയുടെയും പ്രസംഗത്തിന് ശേഷമാണ് MM ഹസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം MM ഹസന്റെ പ്രസംഗം അവസാനിച്ചതോടുകൂടിയാണ് പ്രവർത്തകർ ബാരിക്കേഡിലേക്ക് എത്തതും ആക്രമണം ആരംഭിച്ചതും. എന്തായാലും ഇപ്പോഴും അബിൻ ബർക്കിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന് നേരെയുള്ള നിരന്തരമായ പ്രകോപനം തുടർന്നിരിക്കുന്നത്. പക്ഷേ പോലീസ് സംയമനം പാലിച്ച് പ്രവർത്തകരെ പിടിച്ചുവിടാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. ഏത് രീതിയിലും പോലീസിനെ പ്രകോപിപ്പിച്ചൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, തലസ്ഥാന നഗരിയിൽ വലിയ തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പോലീസിനെ ഏത് വിധേനയും പ്രകോപിപ്പിച്ച് വലിയൊരു അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുക, കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുക. അബിൻ വർക്കി ഉൾപ്പെടെ ഉള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പോലീസിന് നേരെ അക്രമവുമായി പ്രകോപിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പോലീസ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം നേരെ വലിയ അതിക്രമമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം നിരവധി തവണ വലിയ സംയമനം പാലിച്ചുകൊണ്ട് പോലീസ് അവരെ മടക്കിവിടാൻ ശ്രമിച്ചെങ്കിലും വളരെ കൃത്യമായ കൊടിക്ക് പകരം വടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽക്കെട്ടുകൾ ചാടിക്കയറാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വലിയ തരത്തിലുള്ള സംയമനം പാലിക്കുന്നെങ്കിലും കൃത്യമായ പ്രകോപനം സൃഷ്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വിജിൻ തുടരുന്നു. വിജിൻ, ആരൊക്കെയായിരുന്നു അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി അല്ലാതെ മറ്റേതൊക്കെ നേതാക്കളാണ് കോൺഗ്രസ്, MM ഹസനും അല്ലാതെ മറ്റേത് കോൺഗ്രസ് നേതാക്കളാണ് ഈ അക്രമത്തിന് അവിടെ നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കളും പ്രവർത്തകരും ഒപ്പം അബിൻ വർക്കിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമം നടത്തിയത്. ഒരു ഭാഗത്ത് പൂർണ്ണമായി സംഘർഷം സൃഷ്ടിച്ച പ്രവർത്തകർ മറ്റൊരു ഭാഗം ഒരു സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് ഭാഗത്ത് കൂടി നടത്തുകയാണ്. ഇപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ അതിന് മുകളിൽ കയറി നിന്ന് അത് അടിച്ചു തകർക്കാനുള്ള ഡിവൈഡറുകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിൽ പ്രവർത്തകർ
നടക്കുന്നത്. എന്തായാലും ഇവരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു സംഘർഷാവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ പോലീസ് ഏറ്റവും കൂടുതൽ നേരം സംയമനം അവസാനം ഇപ്പോൾ ക്യാമറകൾക്ക് നേരെയും മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് നേരെയും യൂത്ത് കോൺഗ്രസുകാർ അക്രമം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജലപീരങ്കി വാഹനമായ വരുണിന് മുകളിലേക്ക് കയറി ആ വാഹനം അടിച്ചു തകർക്കാൻ ശ്രമം നടത്തുന്നു. അതിന് പിന്നാലെ ഡിവൈഡർ ആയി ഉപയോഗിക്കുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ക്യാമറകൾക്ക് നേരെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആ വലിയ തരത്തിലുള്ള അക്രമം നടത്തുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് വലിയ തരത്തിലുള്ള അതിക്രമം സെക്രട്ടേറിയറ്റ് മുന്നിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസിന്റെ സംയമനത്തെ പോലീസിന്റെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിൽ കൃത്യമായ പ്രകോപനം അക്രമം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനുശേഷം എം ഹസൻ പോയതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള അക്രമം പോലീസിന് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്ന വടികൾ ഉപയോഗിച്ച് കൊടികൾക്ക് പകരം വടികെട്ടിയ കൊടികളുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാന നഗരിയിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിൻ ചേരുകയാണ്. വിജിൻ, എന്താണ് ഈ പ്രവർത്തകർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല, അക്രമമാർഗം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണോ? സെക്രട്ടറി ഗേറ്റിന്റെ മറ്റൊരു ഭാഗത്ത് പ്രവർത്തകർ വീണ്ടും തിരിച്ച് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിന് നേരെ കടക്കുകയും ഇപ്പോഴിതാ ആ വാഹനത്തിന് മുകളിൽ കയറി ഒരു വലിയ തരത്തിലുള്ള പ്രകോപനത്തിലേക്ക് പോകുന്നു. സിജു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് വലിയ തരത്തിൽ പാഞ്ഞെടുത്ത് അക്രമത്തിലേക്കും കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇതാ. തലസ്ഥാന നഗരിയിൽ അക്രമം അഴിച്ചുവിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ തരത്തിലുള്ള കയ്യേറ്റമാണ് നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ചിന്റെ പേരിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പോലീസുകാർക്ക് നേരെ, വനിതാ പോലീസുകാർക്ക് നേരെ അടിച്ചുകൊണ്ട് വടികൾ ഉപയോഗിച്ചുകൊണ്ട് അക്രമം അഴിച്ചുവിടുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിൻ തുടരുന്നു. വിജിൻ, എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിജു, പ്രവർത്തകർ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് മറികടന്ന്, ഒപ്പം തന്നെ മതിൽ മറികടന്ന് സെക്രട്ടേറിയറ്റിനകത്ത് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെയുള്ള ഭാഗത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയം മുമ്പ് ഓടിയെടുത്ത് അതുവഴി മതിൽ ചാടിക്കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ പോലീസ് അവരെ മാറ്റാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അരമണിക്കൂർ മുമ്പ് ആരംഭിച്ച യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വലിയ തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് അക്രമത്തിലേക്ക് ഒക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് വലിയ തരത്തിലുള്ള അപകട അവസ്ഥയിൽ ഉള്ള പ്രകോപനമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ പോലീസ് സമനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒപ്പം തന്നെ അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘം ഓടി ഈ മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നത്. പക്ഷേ പോലീസ് അവരെ ഇപ്പോൾ നിരന്തരമായി തടയുന്നു. പ്രകോപനത്തിലേക്ക് പോകാതെ പോലീസ് സംയമനം പാലിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ും ആ മതിൽ കടന്ന് ഒരു പ്രകോപനത്തിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർ, ക്ഷമിക്കണം, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊടികെട്ടിയ വടികൊണ്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി മതിലിന് മുകളിൽ കയറുന്ന വാക്കേറ്റം നടത്തുന്ന അവരുമായി തർക്കിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഇവിടെ പോലീസുമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് വലിയ തരത്തിൽ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ പോലീസിന് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നു. നിലവിട്ട് പെരുമാറുന്ന പ്രവർത്തകരെ തടയാനല്ല, പ്രവർത്തകരെ കൂടുതൽ അക്രമത്തിനായി പ്രേരിപ്പിക്കുന്ന നേതൃത്വത്തെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം, രാഹുൽ മാങ്കൂട്ടത്തിനെയും അബിൻ വർക്കിയെയുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വനിതാ പ്രവർത്തകരെ അടക്കം മുന്നിലേക്ക് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ആക്രോശിക്കുകയാണ് അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിനും.
പക്ഷേ പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിരിഞ്ഞു പോകാതെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ ഈ ഗേറ്റിൽ തൊട്ടടുത്തുള്ള മതിലിൽ നിരന്നു നിന്ന് അതിനകത്തേക്ക് ചാടിക്കിടക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ പോലീസ് തടയുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തരത്തിലും ഉള്ള പ്രകോപനത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല. സൂചിപ്പിച്ചതുപോലെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ മുന്നിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു പ്രകോപനമാണ് നിലവിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പോലീസ് ഏത് വിധേനയും ഒരു സംഘർഷത്തിലേക്ക് കടക്കാതെ സംയമനം പാലിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. എന്തായാലും ഈ അക്രമ സമരം ആരംഭിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ്. എം എം ഹസന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്ന സമയം മുതൽ ഈ പ്രവർത്തകർ പോലീസിന് നേരെ അക്രമമായി മുന്നോട്ട് വരികയായിരുന്നു. അതിനുശേഷം നിരന്തരം ബാരിക്കേഡ് തകർക്കാനുള്ളൊരു ശ്രമമുണ്ടായി. അതിനെ തുടർന്ന് പോലീസ് 4 തവണ ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു, പിന്നെയും ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പോലീസ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് ഉന്തുന്തള്ളും ഒക്കെ ഉണ്ടാക്കി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം തുടർച്ചയായി നടത്തിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു വിഭാഗത്തിൽ തിരിഞ്ഞ് തൊട്ടടുത്ത ഈ ഗേറ്റ് മതിലിനടുത്തേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മർദ്ദിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിനിടെയാണ് ഈ ജലപീരങ്കി ഉപയോഗിക്കുന്ന വരുൺ വാഹനം തിരിച്ച് ആ ഭാഗത്തേക്ക് എത്തിയത്. പക്ഷേ ആ പാഞ്ഞെടുത്ത് വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് വാഹനത്തിന് മുകളിൽ കയറുന്ന അത് പിടറായിട്ട് കാണിച്ചാൽ കാണിക്കണ്ട, കേട്ട പേടിക്കുന്ന പരിപാടി ഒന്നല്ല. പോലീസുള്ള മാത്രമൊക്കെ ഇങ്ങനെ ധൈര്യത്തിൽ പോലീസിലാക്കി അപ്പാരെ ചങ്ങ പറ്റോ. നിങ്ങൾ കാറ്റ് ഉൾപ്പെടുന്ന റോഡാണ് ഞങ്ങൾ ഇങ്ങനെ പോരാ പോലീസ് പ്രവൃത്തി ഞങ്ങൾ ആഗ്രഹമുണ്ട്. തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ്, അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ്, അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്ത മാർച്ച് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. അക്രമത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിൽ. പോലീസ് മുൻപിൽ, മാർച്ചിന് മുൻപിൽ വനിതകളെ അടക്കം നിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള അക്രമമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് സംയമനത്തോടുകൂടി നേരിടുന്നു. കൃത്യമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വളരെ കരുതി കൂട്ടിയുള്ള അക്രമം.